ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർത്തു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമത്. ഒന്ന് യോഹന്നാൻ 4:19, അവൻ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ശ്രേഷ്ഠ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണിത്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും സ്നേഹത്തിൻ്റെ താരതമ്യം ചില മനോഹര പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, ദൈവസ്നേഹം ഉപാധികളില്ലാത്തതാണ്, എന്നാൽ മനുഷ്യൻ തൻ്റെ സ്നേഹത്തിന് നിബന്ധനകൾ വയ്ക്കുന്നുണ്ട്. രണ്ട്, മനുഷ്യസ്നേഹം താൽക്കാലികമായതാണ്, ദൈവസ്നേഹമോ നിത്യമായതും. മൂന്ന്, മനുഷ്യസ്നേഹം സാഹചര്യമനുസരിച്ച് മാറുന്നു, ദൈവസ്നേഹമോ മാറ്റമില്ലാതെ തുടരുന്നു ഏത് സാഹചര്യങ്ങളിലും. നാം പാപികളായിരിക്കുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം ആദ്യം നമ്മെ സ്നേഹിക്കുകയല്ലേ ചെയ്തത്? ഏകജാതനെ ഗാഗുൽത്തായിൽ ബലിയാക്കിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച ദൈവപിതാവിനെ ആരാധിക്കാൻ നമുക്ക് ഇന്ന് പകലിൽ എല്ലാ ആദരവോടും കൂടെ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, നിരുപാധികവും നിത്യവുമായ അങ്ങേ സ്നേഹത്തിനായി നന്ദി. സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച വിധങ്ങൾ ധ്യാനിച്ച് ഇന്ന് അങ്ങേ ആരാധിക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ. ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.